അച്ഛനെങ്ങനെയുണ്ട് പിണ്ടി പൊരിയിലെ പോലെ കളിയത്ത ഇപ്പൊ എങ്ങനെയുണ്ട് ഹായ് ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല കളിപ്പന ചേച്ചി അവിടെ കാണാട്ടോ ചെന്നൈന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ആളായിട്ട് ഞാൻ ഒരു ഏകദേശം ഒരു 5 പേരോളം ബാദൂക്ക ചേട്ടൻ അമൃതയുടെ വീട്ടുകാർ എല്ലാവരും കൂടി കയറിയിട്ട് ഇപ്പൊ ഡോക്ടറായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ്. ഇതിനുശേഷം ഇനിയുള്ള ഡിസിഷൻസ് എന്താന്നുള്ളത് അവര് തീരുമാനിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ആരും കയറിട്ട് തീരുമാനിച്ച് കുളമാക്കല്ലേ. ഓക്കെയാണ് ആളോക്കെയാണ്. ഇപ്പൊ രണ്ടാമത് സെലക്ഷൻ കൊടുക്കാൻ വേണ്ടി പോണേ. ഇനിയിപ്പോ ഗസ്റ്റുകൾ ആരെയും അലോഡ് ചെയ്യില്ല അതിനകത്ത്. അല്ല ന്യൂസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ഉണ്ടാക്കിയില്ല എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? വെറുതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് മാത്രം എത്തിയാണ്? അല്ല ഒരിക്കലും അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടക്കം എത്തിയത് ബാലയുടെ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് ഓൺലൈനിൽ കണ്ടിട്ട് ഞാൻ ഇവിടെ എത്തിയതാണ്. അല്ല ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കൊറേ ആളുകള് നിങ്ങൾ തന്നെ ഓൺലൈൻ ന്യൂസുകൾ എടുത്ത് നോക്ക് എന്താണ് അതിനകത്ത് കാണുന്നത് നിങ്ങൾ തന്നെ നോക്ക്. കാരണം അതേ ന്യൂസ് വായിച്ചിട്ട് എത്തിയവനാണ് ഞാനും. പക്ഷെ ഞാൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ കാണുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാത്ത ആളാണ്, രാപ്പകൽ വ്യത്യാസമുള്ളവരാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഓൺലൈൻ ന്യൂസിൽ ഒന്ന് ഇവിടെ വന്നപ്പോ വേറെ ഒന്ന്. അല്ല അതിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന ബാലഗുരുതരാവസ്ഥയില് ആശുപത്രിയിലാണെന്ന് പറയുന്നത് ഒരു ഫേക്ക് ന്യൂസ് ആണോ? ഗുരുതരാവസ്ഥ എന്നൊന്നും പറയാനല്ല, ബാലക്ക് സംസാരിക്കും, ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അതേ ഉള്ളൂ. അല്ലാണ്ട് ഗുരുതരാവസ്ഥ എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ഒരു സംഭവമില്ല, വളരെ ഫേക്ക് ന്യൂസ് ആണ്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം കുറെ നാളായിട്ട് സമയത്തിന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അത്തരത്തിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആര് പറയുന്നു? അതാണ് ആരാണ് പറയുന്നത്? അതിനെ പറ്റി ഞാൻ അധികാരമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കണ്ടു 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 അമൃതേനെയും കണ്ടു കുഞ്ഞിനെയും കണ്ടു. ഏകദേശം 3/4 മണിക്കൂറോളം അവർ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ടാക്കാനല്ല നിങ്ങളൊക്കെ കാണിക്കേണ്ടത്. നിങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള ന്യൂസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കേണ്ടത്. കാരണം ഞാനിവിടെ വരുമ്പോൾ ഓൾറെഡി ബാദൂക്ക ഉണ്ട് ഇവിടെ, ഉണ്ണി മൂന്തരുണ്ട്, പിന്നെ ലുലുവിൻ്റെ മീഡിയ ഹെഡ് സ്വരാജേട്ടനുണ്ട്. ഇവരെല്ലാവരും ബാലേനെ കയറി കാണുകയും സംസാരിക്കുകയും ബാലക്ക് കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ബാദൂക്ക തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഗോപി സുന്ദറിനെ വിളിച്ച്, ഗോപി സുന്ദർ ഇനിഷ്യേറ്റീവ് എടുത്ത് അമൃതയും കുഞ്ഞും എല്ലാവരും വന്ന് ഇപ്പോൾ കയറി സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. ഇത് നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ ബാല ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് മാത്രം നിങ്ങളിവിടെ വരില്ല. നിങ്ങളിവിടെ വന്നേക്കണതിൻ്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഈ ഓൺലൈനിൽ കണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വന്നേക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നല്ല വാർത്തകൾ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കാനല്ല നിങ്ങൾ മത്സരിക്കേണ്ടത്. നിങ്ങൾ മത്സരിക്കേണ്ടത് നല്ല ന്യൂസുകൾ ഉണ്ടാക്കാൻ മത്സരിക്കും. ഓൺലൈനിൽ ന്യൂസ് അറിഞ്ഞു ഗുരുതരാവസ്ഥയിലാണ്. കൂടുതൽ ആൾക്കാർ പറയുന്നത് കുഴപ്പമില്ല പറയാണ്, കുഴപ്പമില്ലെന്ന് പറയാം. ലാസ്റ്റ് 2 ദിവസം മുമ്പാണ്.
സ്കൂളിൽ കുഴപ്പമൊന്നുമില്ല, സ്വത്തിലായിരുന്നു, സ്കൂളിലുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ എല്ലാം ആൾക്കോൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെയാണോ അല്ലേ? ഞാൻ കണ്ടതാണ്, എനിക്കത് കളമെടുത്ത ആവശ്യമില്ല. ഇന്നും ഇന്നലെ പോലും വരണമെന്ന് വിചാരിച്ചു, ഇന്നലെ പോലും പോകണമെന്ന് വിചാരിച്ചാൽ രാവിലെ സീക്രട്ട് അയച്ച് അതപ്പോൾ അറിയുന്നു. എല്ലാവരും വന്നിട്ടുണ്ട്, സീ ബ്രദർ വന്നു, വൈഫ് ഫസ്റ്റ് വൈഫും സെക്കൻഡ് വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടു ദിവസം മുമ്പ് കണ്ട ആൾക്കാരെ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല പറയും. ഇവരും പറയുന്നത് കുഴപ്പമില്ല, പക്ഷേ എന്താ റിയൽ കണ്ടീഷൻ എനിക്കറിയില്ല. അത് ബ്രദർ ശിവ വന്ന സ്ഥിതിക്ക് എനിക്കറിയില്ല എങ്ങനെയാണ്. ശിവ വന്നിട്ടുണ്ട്, രണ്ടു ദിവസം വരെ സംസാരിച്ചാണ്, രണ്ടു ദിവസം വരെ സംസാരിച്ചാണ്. എനിക്ക് പുള്ളിയുടെ നമ്പർ മാത്രമേ ഉള്ളൂ, ബാലയുടെ നമ്പർ മാത്രമേ ഉള്ളൂ, അദ്ദേഹം വിളിക്കുന്നുണ്ട്. കട്ടയിലോടി